ഒന്നാമത്തേത് ലം തലഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ വിചാരവും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഹറാമും പരസ്യമായാൽ, ഇത് തന്നെ പരസ്യമായി കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ടൂർ പോവാ, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കാറിൽ സഞ്ചരിക്കുക ഒരു മഹറമില്ലാതെ, കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ കൂടെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാ ഒരു മഹറമില്ലാതെ, അന്യ പുരുഷന്മാരുടെ കൂടെ പരസ്യമായി യാത്ര ചെയ്യൽ തന്നെ അള്ളാഹുവിനെ വെല്ലുവിളിക്കലാൻ. നമ്മൾക്കറിയാലോ അള്ളാഹു തആല പറഞ്ഞതെന്താ, യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, നബിയേ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ ആരോടൊക്കെ, ലി അസ്വാജിക നിങ്ങളുടെ ഭാര്യമാരോട്, വബനാതിക നിങ്ങളുടെ മക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ സ്ത്രീകളായ മിനിയാത്തുകളായ പെണ്ണുങ്ങളോടും പറഞ്ഞു കൊടുക്കണേ, യുദിനീനാലയിഹിന്ന ജലാബീബിഹിന്ന അവരുടെ മൂടടം താഴ്ത്തിയിടട്ടെ, മുഖം കാണിച്ച് കൈകൾ കാണിച്ച് ശരീരത്തിന്റെ അംഗലാവണ്യം കാണിച്ച് ഇറുകിയ വസ്ത്രം ധരിച്ച് ദയവ് ചെയ്ത് പുറത്തിറങ്ങല്ലേ, യുദിനീനാലയിഹിന്ന ജലാബീബിഹിന്ന അവരുടെ മൂടുപടം മുഖം കാണാതെ ആളുകൾ കാണാതെ രീതിയിൽ മറച്ചു നടക്കട്ടെ, ദാലിക അദ്നാഅറഫ്ന അതാണ് നിങ്ങൾക്ക് നല്ലത്. പെൺകുട്ടികളെ ഏത് ഫെമിനിസ്റ്റുകളോ സ്ത്രീവാദികളോ തോന്നിവാസങ്ങളും വാരോലകളും നമ്മുടെ നാടുകളിൽ വിളിച്ചു പറയുമ്പോ അത് നിങ്ങൾ സംസ്കരിക്കാനുള്ളതല്ല. എന്തേ 2017 കടന്നു വരുമ്പോ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളില് ബാംഗ്ലൂരിന്റെ പട്ടണങ്ങളില് രാത്രികാലങ്ങളിൽ പീഡനങ്ങളുടെ കഥകൾ നടന്നത്, പീഡനങ്ങളുടെ പരമ്പരകൾ നടന്നത് വെറുതെയാണോ? നടന്നിട്ടില്ലേ? 2017 ഹാപ്പി ന്യൂ ഇയർ ആയി ഒരു പുതുവത്സരമായി ആഘോഷിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന 100 കണക്കിന് പെണ്ണുങ്ങളിൽ ഒരു 10% പെണ്ണുങ്ങളെങ്കിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്തേത് നടന്നത്? അവരുടെ വേഷവിധാനങ്ങളല്ലേ, അവരുടെ വേഷവിധാനങ്ങളല്ലേ ഇങ്ങനെ നടക്കാനുള്ള കാരണം? അതാണ് അല്ലാഹു തആല പറഞ്ഞത്, യുദ്നീന അലൈഹിന്ന മിഞ്ചലാബീബിഹിന്ന അവരുടെ വസ്ത്രം ഇറുകിയ ടൈറ്റ് ഫിറ്റ് ജീൻസ് ആൻഡ് ടീഷർട്ട് ഇതൊക്കെ ഇട്ട് നടക്കണ്ട. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലേ എന്ന് തോന്നും. അങ്ങനെയാണ് സ്കിൻ ഫിറ്റ് ജീൻസ് ഒക്കെ ഇട്ട് നടക്കുക, ശരീരത്തിന്റെ ഭംഗിയുള്ള അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കുക. അപ്പൊ ആളുകൾക്കൊന്ന് തൊട്ടാലെന്തേ, ഒന്ന് മിണ്ടിയാലെന്തേ, ഇവളെ കാണുമ്പോൾ തന്നെ തോന്നിയ ആ പെണ്ണ് ശരിയല്ല, ഇതിന്റെ പിന്നിൽ കൂടെ നമുക്ക് എന്താ പറ്റും, വളക്കാൻ പറ്റും. ആ ഡ്രസ് കാണുമ്പോ ചെറുപ്പക്കാർക്ക് മനസ്സിലാകും ഈ പെണ്ണിനെ വളക്കാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് പർദ്ദൊക്കെ ഇട്ട് നല്ല കണ്ണൊക്കെ ഇട്ട് നല്ല കൈയുറക്കെ ഇട്ട് അച്ചടക്കത്തിൽ താഴോട്ട് നോക്കി നടക്കുന്ന ഒരു പെണ്ണിന്റെ വെക്കൽ ഒരു ചെറുപ്പക്കാരന് പോകില്ല, കാരണം ഇതിന് പെട്ടെന്ന് വളക്കാൻ പറ്റൂല, വെറുതെ എന്ത് സമയം കളയുന്നത്. അങ്ങനെ ചെറുപ്പക്കാർ ചിന്തിക്കുക. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളുടെ മൂടുപടങ്ങളെ താഴ്ത്തിടണേ, എന്തിനാണത്? നിങ്ങളുമായിട്ടുള്ള പീഡനങ്ങളുടെ കഥകൾ, പീഡനങ്ങളുടെ പരമ്പരകൾ നമ്മുടെ പത്രങ്ങളിൽ ഇങ്ങനെ കേൾക്കാനുള്ള കാരണം അവരുടെ വേഷവിധാനങ്ങളാണ് എന്ന് ആരെതിർത്താലും നമ്മൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റും. പർദ്ദ ധരിച്ച പെണ്ണുങ്ങളെ എവിടെയെങ്കിലും പീഡനങ്ങൾ നടന്ന കഥകൾ കൊണ്ടുവരാൻ പറ്റുമോ? പർദ്ദ ധരിച്ച അച്ചടക്കത്തോട് പോകുന്ന പെണ്ണിന് ഒരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല, ഒരാളും ഇവിടെ പീഡിപ്പിച്ചിട്ടില്ല. അവര് പീഡിപ്പിക്കപ്പെടൂല്ല, പീഡിപ്പിക്കപ്പെടൂല്ല. നിങ്ങളെ വേഷവിധാനം സൂക്ഷിച്ചാൽ നിങ്ങളെ ഒരാളും അക്രമിക്കാൻ കടന്നു വരൂല. വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, മഹാന്മാരായ പണ്ഡിന്മാര് പറയുന്നുണ്ട്, ഒരു പെണ്ണിന്റെ ഈമാൻ എന്ന് പറയുന്നത് വേഷവിധാനത്തിലും കൽബിലുമാണ്. ഒരു പെണ്ണിന്റെ ഈമാൻ വേഷവിധാനത്തിലും കൽബിലുമാണ്, എന്നാൽ ഒരു ആണിന്റെ ഈമാൻ കൽബില് മാത്രമാണ്, വേഷവിധാനത്തിലില്ല. ആണുങ്ങൾ ഒരു ട്രൗസർ ഇട്ട് ടീഷർട്ട് ഇട്ട് നടന്നാ കുഴപ്പമില്ല, അഥവാ ഔറത്ത് മറക്കണേ. പക്ഷേ ഒരു പെണ്ണ് അവരുടെ വസ്ത്രത്തിലും അവരുടെ ഈമാൻ കാണിക്കണം. അവരുടെ വസ്ത്രം കാണുമ്പോൾ തന്നെ ആളുകൾക്ക് തോന്നണം ഇതൊരു സച്ചരിതയായ പെണ്ണാണ്, ഈ പെണ്ണിനെ വളക്കാൻ എത്ര പെട്ടെന്ന് കഴിയൂല. പിന്ന
ഇന്നല്ലേ പെണ്ണുങ്ങളെ നിങ്ങളുടെ ഫോട്ടോകൾ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്? ഇത് കാണുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഏടുകൾ, ഹറാമുകളുടെ ഓഹരികൾ നിങ്ങളുടെ ഏടിലേക്കാണ് കടന്നു വരുന്നത്. ഹറാം കാണാൻ പാടില്ലല്ലോ, ഹറാം തൊടാൻ പാടില്ല, ഹറാമിനോട് സംസാരിക്കാൻ പാടില്ല. നമ്മൾ തന്നെ മുഖം മറക്കാതെയുള്ള ഫോട്ടോകൾ ഫേസ്ബുക്കിലേക്കൊന്ന് അപ്ലോഡ് ചെയ്താൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സും ലക്ഷക്കണക്കിന് ആളുകളുമുള്ള ഫേസ്ബുക്കിലൂടെ നിങ്ങളുടെ ഫോട്ടോകൾ വൈറലായി ഓടിക്കഴിഞ്ഞാൽ ആരാണോ അത് അപ്ലോഡ് ചെയ്തത് അവനാണ് പ്രധാനമായിട്ടും ഉത്തരവാദി. ആളുകൾ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ ഹറാമുകളുടെ ഓഹരി എന്റെ പൊന്നു സഹോദരി നിന്റെ ഏടിലേക്കാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലം തൽഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു, ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ നടന്നാൽ അവരിലേക്കാണ് മാരകമായ രോഗങ്ങൾ കടന്നു വരുന്നത്. ക്യാൻസർ വെറുതെയല്ല, ക്യാൻസർ വെറുതെയല്ല. കണ്ണിയത്തുസ്താദ് അക്കാദമിയിൽ പതിയെടുക്കയിൽ നേർച്ച നടക്കുമ്പോഴാണ് നമ്മുടെ മഹാനായ നജ്മുദ്ദീൻ പൂക്കോയത്തങ്ങൾ ഒരു രോഗത്തിന്റെ കഥ പറഞ്ഞത് കേട്ട് കണ്ണു തള്ളിപ്പോയി. കാഷ്ടിക്കേണ്ടത് പിൻഭാഗത്തിലൂടെയാണെങ്കിൽ ആ കാഷ്ടം വായയിലൂടെ പുറത്തു വരുന്ന ഒരു രോഗം, എന്താണ് ആ രോഗത്തിന് പേര് പറയാ, ആരാണ് ആ രോഗത്തിന് ചികിത്സ നൽകുക? സ്വന്തം ഭാര്യമാര് പോലും മീറ്ററുകൾക്കപ്പുറത്താണ് അവിടെ നിന്നാണ് സംസാരിക്കുന്നത്, സ്വന്തം മക്കൾ പോലും സംസാരിക്കുന്നത് മീറ്ററുകളപ്പുറത്ത് നിന്നാണ്. പിൻഭാഗത്തുകൂടെ കാഷ്ടിക്കേണ്ട വിസർജ്യം പുറത്തു പോകേണ്ടതിന് പകരം തന്റെ വായയിലൂടെ കാഷ്ടവും മൂത്രവും പുറത്തു വന്നാൽ എന്ത് പേരിട്ടിട്ടാണ് ആ രോഗത്തിന് നമ്മൾ വിളിക്കുക, എന്ത് പേരിട്ടിട്ട് വിളിക്കാൻ പറ്റും? അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇല്ലാ ഫശാഫീഹി മുത്താഊൻ, അവരിലേക്ക് ത്വാഊൻ എന്ന രോഗം കടന്നു വരും, അവരിലേക്ക് പ്ലാഗ് എന്ന രോഗം കടന്നു വരും, അവരിലേക്ക് ക്യാൻസർ എന്ന രോഗം കടന്നു വരും. വൈദ്യശാസ്ത്രജ്ഞന്മാർ പറയുകയാണ് 2050 ആയി കഴിഞ്ഞാൽ ശരാശരി ഒരാളുടെ ആയുസ് 30-ന്റെയും 40-ന്റെയും ഇടയിലായിരിക്കുമെന്ന്. 2017 2050 ആയാൽ നമ്മുടെ കായ്സ് അന്ന് ജീവിക്കുന്ന ശരാശരി ആളുകളുടെ ആയുസ് എത്രയുടെ ഇടയിലെ 30-ന്റെ 40-ന്റെ ഇടയിൽ ഭൂരിഭാഗം ആളുകളും 30-ന്റെയും 40-ന്റെയും ഇടയിൽ മരിച്ചു പോകും. ഇത് ഹബീബ് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂമുസ് സാഅ, അന്ത്യനാൾ നടക്കൂല, ഹത്താ മൗതുൽ ഫജഅ, പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോവാ. നമ്മളെയൊക്കെ വേദനിപ്പിച്ച രണ്ട് മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു പോയി. പിഞ്ചു പൈതങ്ങളായ രണ്ട് മക്കൾ മരിച്ചുപോയി. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ആ കുടുംബം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, അങ്ങനെ രണ്ട് മക്കൾ മരിച്ചു പോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായാൽ ഫഹമിദല്ലാ, അല്ലാഹു താല മലക്കുകളെ ഭൂമിലോകത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ടല്ലോ. ആ മലക്കുകൾ അല്ലാഹുവിന്റെ സമീപത്തേക്ക് കടന്നു പോകുമ്പോ അല്ലാഹു മലക്കുകളോട് പറയുന്ന വാക്കുണ്ട്, അസ്രായീലിനോട് പറയുന്ന വാക്കുണ്ട്, അഖബൽതും സമറത ഫുആദി, ഇന്നാലിന്ന സഹോദരന്റെ കരളിന്റെ കഷ്ണമായ പിഞ്ചു കുഞ്ഞിന്റെ റൂഹ് പിടിച്ചുവല്ലേ. അല്ലേ, നമ്മുടെ കരളിന്റെ കഷ്ണാരെ നമ്മുടെ മക്കളാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും മക്കൾ വിട്ടിട്ട് വേറെ കാര്യം ഉണ്ടാവില്ല. മക്കളെ വലുത് എന്തിനാ ഗൾഫിൽ പോണ്? മക്കൾക്ക് വേണ്ടി. രണ്ടും മൂന്നും നാലും വർഷവും നാട്ടിലേക്ക് കടന്നു വരാതെ ശക്തമായ തീച്ചൂടുള്ള തീക്കാറ്റുള്ള ഖത്തറിന്റെയും ദുബായിയുടെയും ഒമാനിന്റെയും ആ മണലാരുണ്ടങ്ങളിൽ ചോരനീരാക്കി വിയർപ്പ് നീരാക്കി അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടി? നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഈ കണ്ണിലുണ്ണയൊഴിച്ച് മക്കളെ നമ്മള് തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന് പേടിച്ച്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് പേടിച്ച് കണ്ണിലെ കരടായി കണ്ണിലെ കൃഷ്ണമണിയോളം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹു കൊണ്ടുപോയാൽ അത് വിഷമിക്കേണ്ട വിഷയമല്ല. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിലൊരു സ്ഥാനം നൽകാനുള്ള ഓഫറാണത്. ആ കബൽത്തും സമറ തഫുആദി, ഇന്നാലിന്ന സഹോദരന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞിന്റെ റൂഹ് പിടിച്ചില്ലേ? ഉണ്ട് നബിയെ, ഉണ്ട് പ്രഭേ. അവരെന്ത് ചെയ്തു? അല്ലാഹുവേ ഫഹമിദല്ലാഹ വസ്തർജ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, അവർ പറഞ്ഞത് ഞങ്ങൾ തന്നെ അല്ലാഹുവിലേക്ക് പോവേണ്ടവരാണ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് അവർ ക്ഷമിച്ചിട്ടുണ്ട് റബ്ബേ. ക്ഷമിക്കാനുള്ള കഴിവ് ഉമ്മാർക്കുണ്ടായി എന്ന് വരില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിം എന്ന് പറയുന്ന കൊച്ചുമോൻ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങിയപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ കരയുകയാണോ? പറഞ്ഞു,
കുറച്ചെങ്കിലും കാരുണ്യ ആളുകൾ ഉള്ള ആളുകൾക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരും. അത് സഹിക്കാൻ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പറ്റൂല. എന്നാൽ അതിന്റെ പേരിൽ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കരുത്. അതിന്റെ പേരിൽ നമ്മൾ വിഷമം സഹിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കരുത്. ക്ഷമിക്ക. അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരത് പറഞ്ഞു റബ്ബേ, അങ്ങനെ പറഞ്ഞു, എനിക്ക് വേണ്ടി ക്ഷമിച്ചോ, അതുകൊണ്ട് ഇബ്നുലഹു ബൈതം ഫിൽ ജന്ന, ആ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗലോകത്തൊരു വീട് പണിയണേ. മലക്കിനോട് പറയുമത്രേ, ചെറുപ്പകാലത്ത് പൊന്നുമക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ, അള്ളാഹു തിരിച്ചു കൊണ്ടുപോയാൽ ഇത് അള്ളാഹുവിന്റെ അമാനത്താണ്, ഇത് അള്ളാഹുവിന്റെ സമ്പാദ്യമാണ്, അള്ളാഹു സൂക്ഷിക്കാൻ തന്ന മുതലാണ്. ചില ആളുകൾ 60 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ അള്ളാഹു ചില ആളുകളെ 10 വയസ്സിന് മുമ്പേ കൊണ്ടുപോകും. ഇത് അള്ളാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലാ. അങ്ങനെയുള്ള മുതലിനെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമ്പോ അതിന്റെ പേരിൽ ക്ഷമിച്ചാൽ, സ്തുതിയുടെ വീട് എന്ന പേര് വെച്ചിട്ട് മനോഹരമായ വീടുണ്ടാക്കി ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അള്ളാഹു നാളെ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അള്ളാഹു പകരം നൽകട്ടെ, അള്ളാഹു സ്വർഗലോകത്തൊരു മനോഹരമായ വീട് നൽകട്ടെ, അള്ളാഹു നല്ലൊരു പകരം ദുനിയാവിൽ തന്നെ നൽകുമാറാവട്ടെ, അള്ളാഹു ഒരു സമാധാനം നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവസാന കാലം ഘട്ടം വരുമ്പോ യൽഹറു മൗതുൽ ഫജ, പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ിത്തങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് നന്മ ചെയ്യണേ, പെട്ടെന്ന് പെട്ടെന്ന് നന്മ ചെയ്യണേ. അതുകൊണ്ടാണ് പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞത്. സമയം കൂടുതലില്ല, സമയം ഇനി നമ്മുടെ മുന്നിൽ കൂടുതലില്ല. മഹദി ഇമാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മഹദി ഇമാം അവസാന കാലഘട്ടത്തിൽ വരുന്ന ദൃഷ്ടാന്തമാണെങ്കിൽ മഹദി ഇമാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. മഹദി ഇമാം ജനിക്കുന്നത് ഒരാൾക്കും അറിയില്ല. 40 വയസ്സുവരെ മഹദി ഇമാമിന് വരെ അറിയില്ല ഞാൻ മഹദി ഇമാമാണെന്ന്. ഒരു രാത്രിയിലാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുക, ഒരു രാത്രിയിലാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുക നീയാണ് മഹദി. അപ്പോഴാണ് മഹദി ഇമാമിനറിയുക, 40 വയസ്സാകുമ്പോഴാണ് മഹദി ഇമാമിനറിയുക ഞാൻ മഹദിയാണെന്ന്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ മദീന മുനവ്വറയിൽ മദീന മുനവ്വറെ നോക്കിക്കൊണ്ട് ദജ്ജാല് പറയുമത്രേ, ആ മദീന വള്ളക്കൊട്ടാരമുണ്ടല്ലോ അത് മുഹമ്മദിന്റെ കൊട്ടാരമാണെന്ന്. മദീന മുനവ്വറെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവിയെ നോക്കിക്കൊണ്ട് ദജ്ജാല് നാളെ പറയുമത്രേ അത് മുഹമ്മദിന്റെ വള്ളക്കൊട്ടാരമാണെന്ന്. നബിതങ്ങൾ പറയുമ്പോൾ അവിടെ വള്ളക്കൊട്ടാരമില്ല, നബിതങ്ങൾ പറയുമ്പോൾ അവിടെ വലിയൊരു ബിൽഡിംഗ് ഇല്ല, നബിതങ്ങൾ പറയുമ്പോൾ അവിടെ ഓലമേഞ്ഞ വീടാണ്, ഇന്ദപ്പനയുടെ മട്ടിലുകൾ കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിയ വീടാണ്. എന്നാൽ 14 വർഷങ്ങൾക്കിപ്പുറം 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം അത് വള്ളക്കൊട്ടാരമായി പരിണമിച്ചിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ മദീനെ കാണുമ്പോൾ അതൊരു വെള്ളക്കൊട്ടാരമാണ്. ആ അതിന്റെ ദൃഷ്ടാന്തം എന്താണ്? എന്താണത് പറഞ്ഞു തരുന്നത്? അന്ത്യനാൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാണ്, ഖിയാമത്ത് നാൾ അടുത്തു എന്നാണ്. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, അന്ത്യനാൾ അടുത്തിരിക്കുന്നു. ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നിരിക്കുന്നു. എപ്പോഴാണ് ചന്ദ്രൻ രണ്ട് കഷ്ണമായി പുലർന്നത്? അല്ലാഹുവിൻ ഫിത്തന, സമാധാനമില്ലാത്തൊരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, സന്തോഷമില്ലാത്ത ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്, അക്രമങ്ങളുടെ നരനായാട്ടുകൾ നടക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് കാലത്ത് ആയുസ് നമ്മൾക്കില്ല, ഒരുപാട് കാലത്ത് ആയുസ് ഭൂമിക്കുമില്ല. അതുകൊണ്ട് മാക്സിമം നന്മ ചെയ്യണേ, ഒരുപാട് നന്മ ചെയ്യണേ, ഒരുപാട് സദഖകൾ കൊടുക്കണേ. ഇങ്ങനെയുള്ള സുവർണ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. മരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ മഹത്വം തിരിച്ചറിയുക. അതുകൊണ്ട് സിമന്റ് ഏറ്റെടുക്കുന്നവർക്ക് സിമന്റ് ഏറ്റെടുക്കാം, കമ്പി ഏറ്റെടുക്കുന്നവർക്ക് കമ്പി ഏറ്റെടുക്കാം, ഇതിന്റെ മറ്റുള്ള ചെലവുകൾ ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ലം തൽഹരിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ തിന്മ ഇങ്ങനെ വ്യാപകമായാൽ, എന്ന് വെച്ചാൽ ഒരു പെണ്ണും ആണും ചാറ്റ് ചെയ്യുന്നത് വളരെ ലാഘവത്തോടെ കണ്ടാൽ ഒരു പെണ്ണിനോട് പറയാണ്, ഒരു ബോയ് ഫ്രണ്ട് പറ്റൂല, ഏ ഒരു ബോയ് ഫ്രണ്ട് പറ്റൂല എന്നോ പെണ്ണ് ചോദിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് അന്യ പുരുഷൻ ബോയ് ഫ്രണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ പെണ്ണ് ചോദിക്കുക, ബോയ് ഫ്രണ്ട് പറ്റൂല, അതിലിപ്പോ എന്താ തെറ്റ്? ആരാ ബോയ് ഫ്രണ്ടിനുള്ള സംബന്ധം തന്നത്? ആരാ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും മൈമൂൻ നബി റളിയല്ലാഹു അൻഹയും അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലിരിക്കുമ്പോഴാണ് അന്ധനായ കണ്ണ് കാണാത്ത ഉമ്മു മക്തൂം എന്ന് പറയുന്ന സ്വഹാബി കടന്നു വന്നത്. തങ്ങൾ പറഞ്ഞു, അപ്പൊ പെണ്ണുങ്ങൾ ചോദിച്ചു, എന്താണ് അതൊരു കണ്ണു പൊട്ടനായ സ്വഹാബി, അയാൾക്ക് നമ്മൾ കാണൂലല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കണേ, പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കണേ. ഉസ്താദ്മാരെ കാണുമ്പോ മാത്രം തട്ടുട, എന്താ ഈ മാനല്ലേ, ഉസ്താദ്മാരെ കണ്ട തട്ടുട. എന്നാ പിന്നെ വീട്ടില് സ്ഥിരം ജോലിക്കാർ, അവർക്കൊരു കുഴപ്പമില്ല. വീട്ടിൽ എന്താ ഡ്രസ് ഇടുന്നത്, ആ ഡ്രസ്സുമായിട്ട് സ്ഥിരം ജോലിക്കാരുടെ അടുത്തേക്ക്. അവർ പിന്നെ ആങ്ങളും പങ്ങളും പോലെ അവരോട് സംസാരിക്കും. മീൻ വിൽക്കാൻ വരുന്ന ആൾ സ്ഥിരമായിട്ട്, പത്രം കൊണ്ടുവരുന്ന ആൾ സ്ഥിരമായിട്ട്, വീട്ടിൽ എന്തെങ്കിലും വയറിങ്ങിന്റെയോ പ്ലംബിങ്ങിന്റെയോ ജോലിക്ക് വരുന്ന ആൾ, അവരെ പിന്നെ നമ്മുടെ സ്വന്തം ആങ്ങളമാർ. എവിടെ നിന്നെങ്കിലും ഉസ്താദ്മാരെ കാണുമ്പോൾ വലിയ മാന്. എങ്ങാനൊരു വെള്ളക്കുപ്പായം കണ്ട പഠിച്ചോനെ ഉള്ള പെങ്ങന്മാരൊക്കെ ഉള്ള കോടി കിച്ചണ്ടെത്തി. ഇതാണോ ഈമാ എന്ന് പറഞ്ഞാൽ, ഇതാണോ ഈമാൻ? ഉസ്താദ്മാരുടെ മുന്നിൽ എങ്ങനെ മറഞ്ഞു നിൽക്കണം, അതുപോലെ അന്യ പെണ്ണ് അന്യ പുരുഷന്മാരുടെ മുന്നിൽ മറഞ്ഞു നിൽക്കണം. അത് വീട്ടിൽ സ്ഥിരം ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നമ്മുടെ ഒക്കെ നാട്ടിലും കുടുംബങ്ങളിലൊക്കെ നടക്കുന്ന വിഷയമാണ്. വെരി സിമ്പിളായിട്ട് നമ്മളിതൊക്കെ എടുക്കണം. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, അതൊരു കണ്ണ് കാണാത്ത ആളല്ലേ? ഞങ്ങൾ അറിയാത്ത ഞങ്ങളെ കാണാത്ത ഒരു അന്ധനല്ലേ നബിയെ? നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അഫഅംയാവാനി അന്തുമാ, നിങ്ങൾ അന്ധന്മാരാണോ? അയാളെന്തെ ശരി തന്നെയാണ്, നിങ്ങളെ കാണാൻ പറ്റൂല. എന്നാ നിങ്ങൾ എന്തയാണോ? അല്ലല്ലോ, നിങ്ങൾക്ക് അവരെ കാണാനും പറ്റൂല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, അതേപോലെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ നോക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ വിചാരിച്ചത് നമ്മൾ പർദ്ദയം കണ്ണിട്ടാൽ ഈ കണ്ണിൽ എല്ലാരെ സെൻസർ ചെയ്തിട്ട് പോവാണ്, എല്ലാ ആണുങ്ങളെയും സ്കാൻ ചെയ്തിട്ട് പോവാണ്, അങ്ങാടിയിലും ബസ്സിലും നാട്ടിലൊക്കെ ഉള്ള എല്ലാ പിള്ളേരെ നോക്കാൻ. അല്ല, ആണുങ്ങൾക്ക് എത്രത്തോളം തടസ്സം വിലാഫിഹിം, മുൻകാലത്തുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാത്ത പലവിധം രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. അഞ്ചു കാര്യമുണ്ട്, ഒന്നേ ഞാൻ പറയുന്നുള്ളൂ. ഒരൊറ്റൊരു ആയത്തും കൂടി ഓതി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഖുർആനിലൂടെ പഠിപ്പിച്ചു തരാൻ നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. يا ايها الذين امنوا ان جاءكم فاسق بنبأ فتبينوا ان تصيبوا قوما بجهاله فتصبحوا على ما فعلتم نادمين او ജനങ്ങളെ يا ايها الذين امنوا ജനങ്ങളെ എന്നല്ല വിളിച്ചത്, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളോടാണ് ഈ പറയുന്നത്. പ്രത്യേകമായി പറയുകയാണ് ചില സന്ദർഭങ്ങളിൽ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്നാവ്യ. ഇവിടെ വിളിച്ചത് മുഅ്മിനീങ്ങളെ എന്നാണ്, പ്രത്യേകമായി മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമ്മോട് വിളിച്ചു പറയുന്ന വിഷയമാണ്. ഇൻജാഅകും ഫാസിഖും ബിനബ, നിങ്ങളിലേക്ക് വിശ്വസിക്കാൻ വിശ്വാസയോഗ്യമല്ലാത്ത ഒരാൾ. അത് കൂർപ്പിച്ച് കേൾക്കണേ, ഞാൻ നിർത്തി ലാസ്റ്റ് 5 മിനിറ്റ് കൂടുതൽ പോവില്ല. ഇത് കേൾക്കണേ, ഇൻജാഅകും ഫാസിഖും ബിനബ ഫതബയ്യനു, നിങ്ങളിലേക്ക് വിശ്വാസയോഗ്യനല്ലാത്ത ഒരാള് വാർത്തയുമായി കടന്നു വന്നാൽ, വിശ്വാസയോഗ്യമല്ലാത്ത ഒരാള് വാർത്തയുമായിട്ട് കടന്നു വന്നാൽ, അതാണ് നിബിധങ്ങൾ അള്ളാഹു പറയുന്നത്. ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ ഫാസിക്കാരാ വാട്സപ്പ് തന്നെ അല്ലെ? വാട്സപ്പിൽ എന്തൊക്കെ വാർത്ത വരിക അല്ലേ? നമ്മുടെ സലീം കുമാറൊക്കെ എത്ര വട്ടം മരിച്ചിട്ടുണ്ടായിരുന്നു? മാമുക്കോ എത്ര വട്ടം മരിച്ചിട്ടുണ്ടായിരുന്നു? മാമുക്കോ ഏതോ ലൊക്കേഷനിലാണ്, മാമുക്കോയെ മരിച്ചു എന്നുള്ള വാർത്ത വന്നു. മാമുക്കോയ്ക്കാരെ ഫോൺ വിളിച്ചു, ഞാൻ ഇപ്പം മരിച്ചിട്ടൊന്നുമില്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മാമുക്കോയെ ഫോൺ ചെയ്തൊരു വാർത്തയൊക്കെ ഉണ്ടായി.